അധിക ആളുകളും പറയുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ അറിയാതെ വരുന്ന ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന പരസ്യങ്ങൾ എങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാമെന്നുള്ള പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണെന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരസ്യം വരുന്നത് നമ്മൾ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും വർക്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വാട്സാപ്പിലൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്യങ്ങൾ വരും ചില ആളുകൾക്ക് പറയാറുണ്ട് വാട്സപ്പിലുള്ള പരസ്യം എങ്ങനെ ഒഴിവാക്കാമെന്ന് പക്ഷെ അത് വാട്സപ്പിൽ വരുന്ന പരസ്യമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും വെബ്സൈറ്റുകളിൽ നിന്നുള്ള പരസ്യമാണ് നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ആ പരസ്യം വരും എന്ന് മാത്രം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകളുണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ അതിനകത്തൊക്കെ നമുക്ക് പരസ്യങ്ങൾ വരും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻസിനകത്ത് വരുന്ന പരസ്യങ്ങൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം അത് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പരസ്യം കാണണം കാരണം ആ ഒരു ആപ്ലിക്കേഷന്റെ പരസ്യമില്ലാത്ത വേർഷൻ അതായത് അതിൻ്റെ വി പ്രീമിയം വേർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ അതിന് പണം കൊടുത്ത് നമ്മൾ അത് പർച്ചേസ് ചെയ്ത് വാങ്ങണം എന്നാലും നമുക്ക് പരസ്യമില്ലാതെ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ സൈറ്റുകളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും നമ്മൾ ഒരുപാട് സൈറ്റുകൾ ഒരു ദിവസം ഓപ്പൺ ചെയ്യുന്നവരാണ് ഒരുപാട് വാർത്താ ചാനലുകളുടെ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റുകളൊക്കെ നമ്മൾ സന്ദർശിക്കാറുണ്ട് അപ്പോൾ അത്തരം വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളൊക്കെ ഉള്ള അത്തരത്തിലുള്ള സൈറ്റുകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളത് ഓപ്പൺ ചെയ്യും ജസ്റ്റ് അതിലേക്ക് ചിലപ്പോൾ പ്രവേശിക്കുന്ന സമയത്ത് നമുക്കൊരു അലോ എന്നൊരു പെർമിഷൻ നമുക്ക് കൊടുക്കാനുണ്ടാകും നമ്മളത് ക്ലിക്ക് ചെയ്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് പരസ്യങ്ങൾ വരാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരാനുള്ള പെർമിഷൻസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ അത് കൊടുത്തില്ലെങ്കിൽ ചില വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ പരസ്യങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളത് ഓഫ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് ആഡ്സുകൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന ആഡ്സുകൾ പൂർണ്ണമായിട്ടും നമുക്ക് ശല്യമായി വരുന്ന ആഡ്സുകളൊക്കെ വെബ്സൈറ്റുകളിൽ നിന്നാണ് നിങ്ങൾ പ്രവേശിക്കുന്ന വെബ്സൈറ്റിൽ നിന്നാണ് അപ്പം അത്തരത്തിൽ വെബ്സൈറ്റിൽ നിന്ന് പരസ്യങ്ങൾ എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നമുക്കതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആവശ്യമില്ല നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എല്ലാവരുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോം എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വെബ്സൈറ്റുകൾ ആയിരിക്കും നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുക എന്തായാലും ഏറ്റവും മുകളിൽ വലത് ഭാഗത്തുള്ള ഈ ത്രീ ഡോർസ് ക്ലിക്ക് ചെയ്യുക അവസാന ഭാഗത്ത് കാണുന്ന സെറ്റിങ്സ് എന്ന ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക വാട്സപ്പിൽ വരുന്ന അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് ഭാഗത്തേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതായിരിക്കും ഓഫ് ചെയ്ത് വെക്കുക ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ നിന്ന് പ്രത്യേകിച്ച് വരുന്ന ചില നോട്ടിഫിക്കേഷൻസുകളൊക്കെ നമുക്ക് ഓഫായി പോകും അപ്പോൾ നിങ്ങൾ അത് ഓഫ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമുക്ക് സൈറ്റുകളിൽ നിന്ന് വരുന്ന പരസ്യങ്ങൾ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ തട കാണുന്ന ഭാഗത്ത് സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആയി കിടക്കുകയാണ് ഇത് നമ്മൾ ഓഫ് ചെയ്യണം അതിനുമ്പായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും ഞാൻ ഇതുവരെ സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ സൈറ്റുകളുണ്ട് ഫ്ലിപ്പ്കാർട്ടുണ്ട് ആമസോണുണ്ട് ഒരുപാട് സൈറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കയറുന്ന സമയത്ത് നമുക്ക് ആ പരസ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ ഇത്രയും സൈറ്റുകളിൽ നിന്നുള്ള പരസ്യങ്ങൾ എൻ്റെ മൊബൈലിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പരസ്യങ്ങൾ അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിന്നുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യണം മാത്രമല്ല നമ്മൾ ഇനി കയറാൻ പോകുന്ന സൈറ്റുകളിൽ നിന്നുള്ള പരസ്യങ്ങളും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ വന്നിരിക്കുന്ന സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഓരോ സൈറ്റും ഇതുപോലെ ഓരോ സൈറ്റും ഇതുപോലെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ബ്ലോക്ക് എന്ന ഓപ്ഷൻസും ഉണ്ട് അലോ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അലോ എന്നുള്ള പെർമിഷൻസിലാണുള്ളത് ഇവിടെ ബ്ലോക്ക് കൊടുക്കാൻ സാധിക്കും അത് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ആ ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത ആ ഒരു സൈറ്റ് കാണാൻ സാധിക്കും ഇനി അതല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ആ ഒരു സൈറ്റ് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റിമൂവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്ന സൈറ്റുകളൊക്കെ നിങ്ങൾ ഇതുപോലെ റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും അതല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇനിയുള്ള സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് പരസ്യങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം ഓണാണ് അതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കാണാൻ സാധിക്കും ഇത്രയും സൈറ്റിൽ നിന്നുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് ബ്ലോക്കായി മാത്രമല്ല ഈ നോട്ടിഫിക്കേഷൻസ് ബ്ലോക്കും ചെയ്ത് നമ്മൾ ഇനി സൈറ്റുകളിൽ നിന്ന് വരുന്ന അശ്ലീല പരസ്യങ്ങൾ ചില സമയത്തൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചില അശ്ലീലപരമായിട്ടുള്ള പരസ്യങ്ങളായി കാണാൻ സാധിക്കുക അപ്പോൾ അതൊക്കെ നമുക്കിതിലൂടെ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം